സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ വർദ്ധനവ് പ്രഖ്യാപിച്ച വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ 6.6% നിരക്ക് വർദ്ധിപ്പിച്ചത്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 150 യൂണിറ്റ് വരെ 25 പൈസയാണ് വർദ്ധിപ്പിച്ചത്. കാർഷിക ഉപഭോക്താക്കൾ, വൃദ്ധസദനം, പെട്ടിക്കട, അങ്കണവാടികൾ, മാരക രോഗങ്ങൾ ബാധിച്ചവരുടെ വീടുകൾ എന്നിവയ്ക്ക് വർധനയില്ല. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ വർധനവ് പ്രഖ്യാപിച്ചു. ഗാർഹിക വൈദ്യുതി നിരക്കിൽ 18% വർധനവാണ് വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടതെങ്കിലും ഇക്കാര്യം റെഗുലേറ്ററി കമ്മീഷൻ അതേപടി അംഗീകരിച്ചില്ല. ശരാശരി 6.6% വർധനയാണ് വരുത്തിയതെന്നാണ് കമ്മീഷൻ പറയുന്നത്. 5 വർഷത്തേക്കുള്ള വർധനവാണ് വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടതെങ്കിലും 1 വർഷത്തെ പുതിയ നിരക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചത്. യൂണിറ്റിന് ശരാശരി 92 പൈസയുടെ വർധന വേണമെന്നായിരുന്നു KSEB യുടെ ആവശ്യം. വ്യാവസായിക നിരക്കും കാർഷിക ഉപഭോക്താക്കൾക്കുള്ള നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് യൂണിറ്റിന് 50 പൈസ അധികം ഈടാക്കും. സിനിമാ തിയേറ്ററുകൾക്കുള്ള വൈദ്യുതി നിരക്കിലും മാറ്റമുണ്ട്. ഫിക്സഡ് ചാർജ് 15 രൂപ കൂട്ടി. യൂണിറ്റിന് 30 പൈസയുടെ വർധനവ് വരും. പ്രതിമാസം ഉപഭോഗം 50 യൂണിറ്റ് വരെയുള്ള ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധന ബാധകമായിരിക്കില്ല. 100 യൂണിറ്റ് വരെ ഉപഭോഗമുള്ളവർക്ക് പ്രതിമാസം 22 രൂപ 50 പൈസയുടെ നിരക്ക് വർധനവുണ്ടാവും. 150 യൂണിറ്റ് വരെ 25 പൈസയാണ് വർധനയാണ് വരുത്തിയിട്ടുള്ളത്. 150 യൂണിറ്റ് വരെയുള്ളവർ മാസം 47 രൂപ 50 പൈസ അധികം നൽകേണ്ടി വരും. 151 മുതൽ 200 യൂണിറ്റ് ആണെങ്കിൽ 70 രൂപ എന്നത് 100 രൂപയാക്കി ഫിക്സഡ് ചാർജ്. 250 യൂണിറ്റ് മറികടന്നാൽ ഫിക്സഡ് ചാർജ് 100 എന്നത് 130 ആവും. 500 വരെ യൂണിറ്റ് എത്തിയാൽ ഫിക്സഡ് ചാർജ് 150-ൽ നിന്ന് 225 ആകും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് അനുകൂല താരിഫാണെന്ന അവകാശവാദത്തോടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. വിദ്യാർത്ഥികൾക്ക് 20 മുതൽ 100% വരെ സ്കോളർഷിപ്പോടുകൂടി എൻട്രൻസ് കോച്ചിങ്ങും +1 +2 പഠനവും ഒന്നിച്ചു നടത്താനുള്ള സൗകര്യം. അടുത്ത അധ്യയന വർഷത്തെ IIT JEE നീറ്റ് ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ edgecareerexcellence.in or call 6235461880.